സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം അങ്ങനെയാണ് നമ്മൾ കോമൺലി അതിനെ പറയുന്നത്. സ്ട്രോക്ക് ഉണ്ടാവുന്നത് തലച്ചോറിലെ രക്തക്കുഴലിൽ അല്ലെങ്കിൽ രക്തധമനിക്ക് ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടിപ്പോവുക, അതുമൂലം രക്തസ്രാവം ഉണ്ടാവുക, അതുകൊണ്ടാണ് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ അത് കൂടുതലായിട്ട് കണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് അത് എൽഡർലി ആൾക്കാർക്ക്, പ്രായം ചെന്ന ആൾക്കാർക്കാണ് കാണുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഇതെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചെറുപ്പക്കാർ മുതൽ സ്മോക്കിംഗ്, ആൽക്കഹോൾ, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതുകൊണ്ട് ഒബീസിറ്റി, അമിതവണ്ണം, വ്യായാമമില്ലായ്മ, പിന്നെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ്, ഇതെല്ലാം അതിന് കാരണമാണ്. അപ്പം ഇതുകൊണ്ടെല്ലാം ഉണ്ടാവുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ഒരു ജീവിതശൈലി കൊണ്ടുള്ള രോഗമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് ഉണ്ടാവുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണല്ലോ. അപ്പോൾ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നതിന് തകരാറുണ്ടാവും. അതുമൂലം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് പക്ഷാഘാതം, ഒരു വശത്തിന് തളർച്ചയുണ്ടാവുക, അല്ലെങ്കിൽ ഒരു വശത്തെ സ്പർശനശേഷി പോവുക, അല്ലെങ്കിൽ സംസാരത്തിൽ കൊഴിച്ചിൽ, അല്ലെങ്കിൽ സംസാരിക്കുന്നത് മനസ്സിലാകാതെ വരിക, പെട്ടെന്നുണ്ടാവുന്ന കാഴ്ചമങ്ങൽ, രണ്ടായിട്ട് കാണുക, ചിറുകൂടി ഒരു വശത്തേക്ക് പോവുക, വിഴുങ്ങാനുള്ള പ്രയാസം, നടക്കുമ്പോൾ ബാലൻസ് തെറ്റുക, അല്ലെങ്കിൽ ശക്തമായ തലവേദന, ഛർദി, ഫിറ്റ്സ്, ഇതെല്ലാമാണ് സ്ട്രോക്ക് എന്ന് ചിന്തിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ടൈം ഇസ് ബ്രെയിൻ, ടൈം ലോസ്റ്റ് ഇസ് ബ്രെയിൻ ലോസ്റ്റ്. സോ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും നമ്മൾക്ക് ഒരു പേഷ്യന്റിന് കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. വൈദ്യസഹായം തേടിയാൽ നമുക്ക് അതിനൂതനമായ ചികിത്സാ രീതികളുണ്ട്. ഈ രക്തക്കട്ട അലിയിപ്പിച്ച് കളയുന്ന രീതി, അല്ലെങ്കിൽ രക്തക്കട്ട നമ്മൾ ത്രോംബെക്ടമി എന്ന് പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി പോലെ കത്തിയേറ്റർ നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലിൽ കൊണ്ടുപോയി നമുക്ക് രക്തക്കട്ട എടുത്തു കളയാൻ സാധിക്കും. സോ ആദ്യമായി തന്നെ നമുക്കതിന് ചികിത്സയുണ്ട്, വൈകാതെ തന്നെ ചികിത്സ തേടണം. അതൊന്ന്. ഏറ്റവും പ്രധാനം ഇത് തടയുക എന്നുള്ളതാണ്. റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, സ്മോക്കിംഗ്, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ചിട്ടയായ വ്യായാമം, ചിട്ടയായ ഭക്ഷണ രീതി, ഇതെല്ലാം നമ്മൾ ചെയ്യുക. സ്ട്രോക്കിന്റെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 4.5 മണിക്കൂറാണ്. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഒരു രോഗിയിൽ കണ്ടാൽ 4.5 മണിക്കൂറിനുള്ളിൽ എത്തിയാലാണ് ഞാൻ ഈ പറയുന്ന ത്രോംബോലൈസിസ്, ത്രോംബസ് അഥവാ രക്തക്കട്ട അലിയിപ്പിച്ച് കഴിയുന്ന ചികിത്സയുള്ളത്. അതുകൊണ്ട് 4.5 മണിക്കൂറിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കാൻ ശ്രമിക്കും. ത്രോംബോലൈസിസ് എന്ന് പറയുന്ന ചികിത്സാ രീതി അത്രയേറെ പണമേറിയതല്ല. നമുക്ക് സാധാരണ ഹോസ്പിറ്റലുകളിലെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണ്. പിന്നെ ത്രോംബക്ടമി, മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുന്നത്, അതായത് കത്തീറ്റർ കൊണ്ടുപോയി രക്തക്കുഴലിൽ കൊണ്ടുപോയി നമ്മൾക്ക് ക്ലോട്ട് അലിയിപ്പിക്കുന്ന, അത് കുറച്ചുകൂടെ ചിലവേറിയ ഒരു ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് വന്ന ഒരു രോഗിക്ക് പലപ്പോഴും ഒരു 40 മുതൽ 50% ആൾക്കാർക്ക് വരെ ഒരു പെർമനന്റ് ഡെഫിസിറ്റ് കാണാറുണ്ട്. ചിലപ്പോൾ ഒരു വശത്തെ ബലക്കുറവായിരിക്കാം, ചിലപ്പോൾ നടക്കുമ്പോൾ ബാലൻസ് പോകുന്നതായിരിക്കാം. അപ്പോൾ പലപ്പോഴും ഈ രോഗിക്ക് കൂടെയുള്ള ആളുടെ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ട് വേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രോഗികളും മാനസികമായി വളരെ ഒരു തകർന്ന നിലയിലാണ് വലിയൊരു സ്ട്രോക്ക് കഴിഞ്ഞാൽ. അപ്പോൾ വളരെ സ്നേഹത്തോടും അനുകമ്പയോടും കൂടി ഇവരോട് പെരുമാറുക, ഇവരുടെ നീഡ്സ് മനസ്സിലാക്കി അവരെ ദൈനംദിന കാര്യങ്ങളിൽ സഹായിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രോഗിക്ക് തിരിച്ചു വരാനായിട്ട്. തീർച്ചയായും ഉണ്ട്. പലപ്പോഴും അച്ഛനും അമ്മയ്ക്കും സ്ട്രോക്ക് വന്ന മക്കൾ, ഗ്രാൻഡ് പേരൻസ്, സഹോദരൻ, സഹോദരി എന്നിവർക്ക് ഒരു 65 വയസ്സിന് മുൻപേ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അത് വരാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇവർക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതുമെല്ലാം ഒരു ജനിതക ബേസിസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കും വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ചുരുക്കം ചില ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്, കെഡാസിൽ, സിക്കിൾ സെൽ എന്നൊക്കെ പറയുന്നത്. അത് ജനറ്റിക്കലി ഒരു ഇൻഡിവിജ്വലിനെ സ്ട്രോക്കിന് പ്രോണാക്കുന്നതാണ്. നമ്മളുടെ കുടുംബത്തിലൊരാൾക്ക് നേരത്തെ സ്ട്രോക്ക് വന്നാൽ നമ്മളതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്കും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക, അതായത് മധുരം കുറച്ചെടുക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, അതോടുകൂടി നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഉപ്പ് കുറച്ച് ഉപയോഗിക്കുന്നത് വഴിക്കും, വ്യായാമം ചെയ്യുന്നവർക്കും ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, പുകവലിക്കാതിരിക്കുക, മദ്യം കഴിക്കാതിരിക്കുക, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ റിസ്ക് കുറയ്ക്കും. അപ്പോൾ നമ്മളുടെ ചിട്ടയായ ഒരു ജീവിതശൈലി കൊണ്ട് തന്നെ നമുക്കിതിനെ തടയാൻ സാധിക്കും ഒരു പരിധിവരെ.
അതായത് സ്ട്രോക്ക് വന്ന ഒരു രോഗിക്ക് രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നതുകൊണ്ട് അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടിയതുകൊണ്ടാണല്ലോ സ്ട്രോക്ക് വരുന്നത്. ഒരു സ്ട്രോക്ക് പിന്നെയും വരാനുള്ള റിസ്ക് വളരെയധികമാണ് ഒരു ജനറൽ പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പല രോഗികളും ആ ഒരു സ്ട്രോക്ക് കഴിഞ്ഞാൽ ഇനി മരുന്ന് കഴിക്കേണ്ട എന്ന് വിചാരിക്കുന്ന ചുരുക്കം രോഗികളുണ്ട്. പക്ഷേ ഇനി സ്ട്രോക്ക് വരാതിരിക്കാനാണ് പിന്നെയുള്ള ചികിത്സ. കൊടുക്കുന്ന മരുന്നുകളെല്ലാം പ്രിവെൻഷനാണ് ബേസിക്കലി. ബാക്കി ആ സ്ട്രോക്കിൻ്റെ ചികിത്സ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും പിന്നീട് സ്ട്രോക്ക് വരാതിരിക്കാൻ ചില മെഡിസിൻസ് എങ്കിലും നമുക്ക് ലൈഫ് ലോങ് എടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് സ്ട്രോക്കിൻ്റെ സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കോഡ്, ചെറുപ്പക്കാർക്ക് കോഡ് വളരെ ഇഷ്ടമാണല്ലോ, ആണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഫാസ്റ്റിലെ എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫേസ് അഥവാ മുഖം, മുഖത്തിന് കോട്ടം സംഭവിച്ചിട്ടുണ്ടോ? എ സ്റ്റാൻഡ്സ് ഫോർ ആം, കൈക്ക് തളർച്ചയുണ്ടോ? എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പീച്ച്, സംസാരത്തിൽ കൊഴിച്ചിലുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് രോഗിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ടി, അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ടൈം. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ടൈം ഇസ് ബ്രെയിൻ. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ വൈദ്യസഹായം തേടുക. അതാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് മെയിൻലി. ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് നമുക്ക് കൂടുതലും യങ്സ്റ്റേഴ്സിൽ നമുക്ക് സ്ട്രോക്ക്. പണ്ട് നമുക്കറിയാം പ്രായം ചെന്നവർക്കാണ് സ്ട്രോക്ക് കാണുന്നത് 65 വയസ്സിന്. നമ്മളുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ പലപ്പോഴും 40കളിലുള്ളവർക്ക്, 30 വയസ്സുള്ളവർക്കും എല്ലാം സ്ട്രോക്ക് കാണാറുണ്ട്. പലതും സ്മോക്കിംഗ് റിലേറ്റഡ് ആണ്. ചിലർക്ക് ചെറുപ്പത്തിൽ തന്നെ, യങ് ഏജിൽ തന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, ഇവർക്കെല്ലാം സ്ട്രോക്ക് വരുന്നുണ്ട്. സോ ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അത് നേരത്തെ തന്നെ വന്നാൽ സ്ട്രോക്ക് നേരത്തെ വരാനുള്ള റിസ്ക് ഉണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് കൂടാനുള്ള റിസ്ക്കും. അതായത് ഈ ലക്ഷണങ്ങളുമായിട്ട് ഒരു രോഗി നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ആദ്യം തന്നെ സ്ട്രോക്കാണെന്ന് മനസ്സിലാക്കുക. സ്ട്രോക്കാണെന്ന് മനസ്സിലായാൽ ഞങ്ങൾ TMM ആദ്യം തന്നെ അത് ഏതുതരം സ്ട്രോക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് MRI എടുത്ത് നോക്കും. MRI എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഏതുതരം സ്ട്രോക്കാണെന്നനുസരിച്ച്, ഇപ്പോൾ രക്തക്കുഴൽ ബ്ലോക്കായതാണെങ്കിൽ രക്തക്കുഴൽ തുറക്കാനുള്ള ത്രോംബോളിറ്റിക് തെറാപ്പി നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്യുക.